ബെറ്റേരി കിച്ചണിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ഒരു മുട്ട അവിയലിന്റെ റെസിപ്പി നോക്കാം ഈ മുട്ട അവിയൽ തയ്യാറാക്കാൻ നമ്മൾ സാധാരണ അവിയലിനെടുക്കുന്ന എല്ലാ കഷ്ണങ്ങളും വേണം എന്ന നിർബന്ധമില്ല നമ്മുടെ വീട്ടിൽ എന്ത് പച്ചക്കറിയാണോ ഉള്ളത് അത് വെച്ച് നമുക്ക് ഈ അവിയൽ തയ്യാറാക്കാം ഞാനിപ്പോൾ ഈ അവിയൽ കുക്കറിലാണ് തയ്യാറാക്കുന്നത് കുക്കറിൽ നമ്മൾ തയ്യാറാക്കുന്ന സമയത്ത് കഷ്ണങ്ങള് തീരെ കനം കുറയ്ക്കാൻ പാടില്ല നീളത്തിൽ അരിഞ്ഞിട്ട് ഇത്തിരി കനത്തിലാണ് അരിയുന്നത് പച്ചക്കറി കഴുകി വരുമ്പോഴുള്ള വെള്ളവും പച്ചക്കറിയുടെ നനവും കൊണ്ട് വേവിച്ചെടുക്കാം അല്ലാതെ വെള്ളം ചേർക്കണ്ട ഒരു വിസിൽ വിസിലടിപ്പിക്കണം ഇങ്ങനെ ചെയ്താൽ കുഴഞ്ഞു പോകാതെ നന്നായിട്ട് അവിയൽ റെഡി ആയിട്ട് നമുക്ക് കിട്ടും ഞാൻ പാകത്തിന് ഉപ്പ് ചേർത്തു ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും കൂടെ ചേർത്തിട്ടാണ് കഷ്ണങ്ങൾ വേവിക്കുന്നത് അവിയലിനുള്ള തേങ്ങ ഒതുക്കിയെടുക്കാൻ ഒരു കൈപ്പിടി തേങ്ങയും കാൽ ടീസ്പൂൺ ജീരകവും ഒരു നാലല്ലി വെളുത്തുള്ളിയും എടുത്തു ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും ഒരു തണ്ട് കറിവേപ്പിലയും എടുത്തിട്ടുണ്ട് നമ്മുടെ പുളിക്ക് ആവശ്യമായിട്ടുള്ള തൈരും കൂടെ ചേർത്താണ് തേങ്ങ ഒതുക്കേണ്ടത് തേങ്ങ അരഞ്ഞു പോകണ്ട നമ്മൾ ചമ്മന്തി ഒക്കെ തയ്യാറാക്കുന്നത് പോലെയാണ് തേങ്ങ ഉതുക്കി എടുക്കേണ്ടത് ഇപ്പോൾ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇതിലേക്ക് തേങ്ങ ഉതുക്കിയത് ചേർത്ത് കൊടുക്കുകയാണേ ഇനിയൊരു പത്തോ പന്ത്രണ്ടോ ചുവന്നുള്ളി എടുക്കുക ചെറിയുള്ളിയാണേ അതെടുത്തതിന് ശേഷം നന്നായിട്ട് ചതച്ച് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയും ഒഴിച്ചിട്ട് കൈകൊണ്ട് നന്നായിട്ട് ഞെരിടിയിട്ട് അവിയലിൽ ചേർക്കണം ഇനി ഇതിലെ പ്രധാനപ്പെട്ട സാധനമാണ് മുട്ട ഞാൻ കാടമുട്ടയാണ് എടുത്തിട്ടുള്ളത് അത് പുഴുങ്ങി തോലൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇതിന് പകരമായിട്ട് കോഴിമുട്ടയോ താറാമുട്ടയോ എടുക്കാം അപ്പോൾ നാലോ അഞ്ചോ ആയിട്ട് നമുക്ക് മുറിച്ച് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ മുറിക്കാതെ കാടമുട്ട മുഴുവനായിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് പത്ത് കാടമുട്ടയാണ് ഞാൻ പുഴുങ്ങി എടുത്തിട്ടുള്ളത് അവസാനം രണ്ട് തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്താൽ നമ്മുടെ അവയിൽ റെഡിയാവും നല്ല ടേസ്റ്റ് ഉള്ള ഒരു റെസിപ്പിയാണിത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണം കേട്ടോ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യാന് ഷെയർ ചെയ്യാന് സബ്സ്ക്രൈബ് ചെയ്യാന് കമൻ്റ് ചെയ്യാനൊന്നും മറക്കരുത് നാളെ രാത്രി ഏഴ് മണിക്ക് പുതിയൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം